എ ബി ഇങ്ങനെ പോകുന്നുണ്ട്, എ ബിയും അതുപോലെ ഇവിടെ നോക്കിയാ ഞാനിപ്പോ എഴുതുന്നത് എ ബി ആൻഡ് എക്സ് വൈ മീറ്റ്, എക്സ് വൈയും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോ ഞാൻ എവിടെ എക്സും വൈയും ഇടണം എന്നൊരു ചെറിയ കൺഫ്യൂഷൻ വരാം. ഒന്നുകിൽ ഇവിടെ ഇടാം അല്ലെങ്കിൽ ഇവിടെ ഇടാലോ എക്സ് വൈ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നോക്കുക, എ എക്സ് ഈക്വൽ ടു ബി വൈ എന്നാണ്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഇടുകയെന്ന് വിചാരിച്ചു എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ജോയിൻ ചെയ്യേണ്ടത് ഇവരെയാണ്. ഉണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഫിഗർ വരയ്ക്കുക. എ ബി വരച്ചു, എക്സ് വൈ വരച്ചു, എന്നിട്ട് അവർ മീറ്റ് ചെയ്ത പോയിന്റ് പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ, എ എക്സ് ഈക്വൽ ടു ബി വൈ, ഇത് രണ്ടും ഈക്വൽ ആണ്. എ എക്സ് പാരലൽ ബി വൈ എന്ന് പറയുമ്പോ ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്ഫേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് പോയാല് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഉണ്ടോ, ഇത് രണ്ടും പാരലൽ ആണ്, ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് പോയേക്കാണ് ട്രാൻസ്ഫേഴ്സ് എക്സ് വൈ. അപ്പൊ ഇതും ഇതും ഈക്വൽ ആയി. അതേ മെത്തേഡില് ദിസ് ടു ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ, ഇങ്ങനെ വന്നു. ഇത് നമുക്ക് ഈക്വൽ ആണെന്ന് അറിയാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ എന്തായാലും ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആവും. അപ്പൊ ക്വസ്റ്റ്യൻ തന്ന പോലെ എഴുതാം, ട്രയാംഗിൾ പി എ എക്സ് കോൺഗ്രുവന്റ് ടു. ഇനി ഓരോന്ന് നോക്കി നോക്കി എഴുതാം. പി എ, പി എ എന്ന് പറയുന്നത് ആരുടെ ഓപ്പോസിറ്റ് ആണ്? പി എ എന്ന് പറയുന്നത് എക്സിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇനി എക്സിന് ഈക്വൽ ആയിട്ട് ഇവിടെയുള്ള ആംഗിൾ വൈ ആണ്, വൈയുടെ ഓപ്പോസിറ്റ് ആരാ? പി ബി. ആ ഓക്കെ, അങ്ങനെ ആലോചിച്ച് പോണം. അപ്പൊ ഇത് പി ബി എന്ന് പറഞ്ഞു. അങ്ങനെയും ചിലപ്പോഴൊക്കെ കാണാറില്ലേ, ഇതാണ് ശരിക്കും വരിക. ഇനി നോക്കട്ടെ, നമുക്കപ്പോ ഒരു ഡൗട്ട്, പി ബി വൈ ഇവിടെ ബി പി വൈ ഉണ്ട്, പി വൈ ഇത് എന്തെങ്കിലും ശരിയാവോ എന്നൊന്നും കൂടെ ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ സാധാരണ എക്സാമിന് മുമ്പ് അങ്ങനെയല്ല, ഇങ്ങനെ ഡൗട്ട് വന്നുകൊണ്ടിരിക്കും. പി എയും പി വൈയും ഈക്വൽ ആണോ? പി എ പി വൈ ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇതൊന്നും വരില്ല.